നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിന്റെ അമരത്തേക്ക് കടന്നു വന്ന കെ സുധാകരൻ തീക്കടൽ നീന്തിയാണ് നേതൃപദവിയിലേക്കെത്തുന്നത്. കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റ കെ സുധാകരന് ആശംസാ പ്രവാഹമാണ് സോഷ്യൽ മീഡിയ നിറയെ. തിരുവനന്തപുരത്ത് ഗാന്ധി പ്രതിമയിലും രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം കെ പി സി സി ഓഫീസിലെത്തി അധ്യക്ഷ പദം ഏറ്റെടുത്തത്. സേവാദൾ പ്രവർത്തകർ സുധാകരനെ ഗാർഡ് ഓഫ് ഹോണർ നൽകി സ്വീകരിച്ചു. സുധാകരനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ്, പി ടി തോമസ്, ടി സിദ്ദിഖ് തുടങ്ങിയവരും സ്ഥാനമേറ്റെടുത്തു. കമ്മ്യൂണിസ്റ്റ് അക്രമങ്ങളോട് എതിരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സുധാകരന്റെ പരിചയവും പ്രാപ്തിയും സംസ്ഥാന കോൺഗ്രസിന് നൽകുന്ന ഉണർവ് ചെറുതല്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. സി കെ ജിക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിന്റെ അമരത്തേക്ക് കടന്നുവരുന്ന സുധാകരൻ തീക്കടൽ നീന്തിയാണ് നേതൃപദവിയിലേക്കെത്തുന്നത്. മടവാള് കൊണ്ട് വെട്ടിയാലും മുറിയാത്ത ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും പ്രതിരൂപം. കമ്മ്യൂണിസ്റ്റ് അക്രമങ്ങളോട് എതിരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സുധാകരന്റെ പരിചയവും പ്രാപ്തിയും സംസ്ഥാന കോൺഗ്രസിന് നൽകുന്ന ഉണർവ് ചെറുതല്ലെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാന അധ്യക്ഷനോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കാനായി 3 പേരെയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും നീല പതാകയേന്തി വിദ്യാർത്ഥി കാലഘട്ടം ത്രസിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷ്, ഒരു സമൂഹത്തിന്റെ ശബ്ദമായി പാർലമെന്റിൽ മുഴങ്ങുന്ന കൊടിക്കുന്നിൽ സംസ്ഥാന കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് മുന്നിൽ നിൽക്കേണ്ട മുഖങ്ങളിൽ പ്രധാനമാണെന്നും രാഹുൽ പറയുന്നു. നിലപാട് എന്ന 4 അക്ഷരത്തിന് കേരളത്തിൽ ഒരു പര്യായമുണ്ടെങ്കിൽ അത് പി ടി എന്ന 2 അക്ഷരമാണ്. കാടും മേടും സംരക്ഷിക്കാൻ തന്റെ ജനതയോട് ദീർഘവീക്ഷണത്തോടെ സംസാരിച്ച നേതാവ്, തന്റെ നിലപാടുകൾ കൊണ്ട് നഷ്ടമുണ്ടായപ്പോഴൊക്കെ താൻ പറയുന്ന ഓരോ വാക്കും നോക്കും ഈ നാടിനു വേണ്ടിയാണെന്ന ഉറപ്പായിരുന്നു പി ടി തോമസിന്റെ വാക്കിന്റെ കരുത്ത്. സമീപകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഠിനാധ്വാനം കൊണ്ട് നേതൃപദവിയിലേക്ക് എത്തിയ യുവ നേതാവാണ് സിദ്ദിഖ്. സിദ്ദിഖിനോളം ആവേശം സൃഷ്ടിക്കുന്ന മറ്റൊരു യുവ രക്തങ്ങൾ കുറവാണ്. അദ്ദേഹത്തിന്റെ കർമ്മശേഷിയും നേതൃഗുണവും കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് മുതൽക്കൂട്ടാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. അതേസമയം കെ പി സി സി പ്രസിഡന്റ് പദവി കടുത്ത വെല്ലുവിളിയായിരുന്നുവെന്ന് സ്ഥാനമൊഴിയുന്ന കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയുണ്ടായി. കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നതിന്റെ ഭാഗമായി നടന്ന വിടവാങ്ങൽ പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരിൽ നിന്നും പിന്തുണ ലഭിക്കണമെന്ന വ്യവസ്ഥ മാത്രമാണ് താൻ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത്. ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും നന്ദിയും കടപ്പാടുമുണ്ട്. ഐക്യവും അച്ചടക്കവും പാർട്ടിയിൽ ഉറപ്പുവരുത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. എൽ ഡി എഫിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് ലഭിച്ചത്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എല്ലാ മണ്ഡലങ്ങളിലും സി പി എമ്മും ബി ജെ പിയും ധാരണയുണ്ടാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിൽ ഇരു മുന്നണികൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നും മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി. സമാധാനത്തോടെയാണ് കോൺഗ്രസ് എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. സംഘട്ടനത്തിലൂടെ മുന്നോട്ട് പോകാനാകില്ല. സോഷ്യൽ ഫാസിസ്റ്റുകളും ഹൈന്ദവ ഫാസിസ്റ്റുകളും കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ്. വിജയ പരാജയങ്ങളുടെ കഥയാണ് കോൺഗ്രസ് ചരിത്രം. കോൺഗ്രസ് തീർന്നുവെന്ന് പറഞ്ഞപ്പോഴൊക്കെ തിരിച്ചുവരവിന് നേതൃത്വം കൊടുത്തത് കേരളമാണെന്നും മുല്ലപ്പള്ളി ഓർമ്മിപ്പിച്ചു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.